फ्रेंड्स नम्मुडे चानलिलेक्क स्वागतम अप्पम इन्नत्ते वीडियो एन्न पറയുന്നത് ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കാര്യങ്ങൾ മാത്രമല്ല ഒരു കാര്യങ്ങൾ എന്നല്ല പായ്ക്ക അതുപോലെ തന്നെ ഹെയർ പെട്ടെന്ന് വളരാനുള്ള കുറച്ച് കുറച്ച് ട്രിക്സ് ആണ് പറയുന്നത് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ സാനിത അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം നമുക്ക് ഒട്ടും നമസ്കാരം വീഡിയോയിലേക്ക് കടക്കാം ഇപ്പൊ ലൈറ്റിംഗിന്റെ കുറച്ച് പ്രശ്നമുണ്ട് കാരണം ഇവിടെ നല്ല മഴയാട്ടോ ഭയങ്കര കാറ്റും മഴയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വെട്ടം കുറവാണ് കറണ്ട് ഇല്ല അതുകൊണ്ട് വെട്ടം കുറവാണ് അപ്പൊ എല്ലാവരും ഒന്ന് അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം അപ്പൊ ഫസ്റ്റ് തന്നെ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഒരു പായ്ക്കാണ് പറയുന്നത് അപ്പം എല്ലാവരുടെ വീട്ടിൽ കാണുന്ന ഒന്നാണ് കയ്യൂന്നി എണ്ണ കാച്ചാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് കയ്യൂന്നി കയ്യൂന്നി നല്ല രീതിയിൽ മുടി വളരാനും മുടി നല്ലതായിട്ട് ബ്ലാക്ക് കളർ ആകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കയ്യൂന്നി അപ്പൊ കയ്യൂന്നിന്റെ ആ ഒരു പൂവോട് കൂടിയ ഭാഗമുണ്ടല്ലോ നമ്മുടെ ഒരു വെള്ള പൂവാണ് അതിന് കുഞ്ഞു പൂവ് അത് ഇങ്ങനെ മൂത്ത് 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 അതിൽ നിന്നാണ് വിത്ത് പൊട്ടി അടുത്തടുത്ത കുഞ്ഞു കുഞ്ഞ് കയ്യൂന്നി തൈകൾ വളരുന്നത് എല്ലാവർക്കും അറിയാം ഇപ്പൊ കയ്യൂന്നി കയ്യൂന്നിയം കഞ്ഞുന്നി ബൃംഗരാജ അങ്ങനെ പലയിടത്തും പല പേരുകളാണ് പറയുന്നത് നമ്മൾ കയ്യൂന്നി എന്നാണ് പറയാറ് അപ്പം കയ്യൂന്നി ഇല പൂവോട് കൂടിയ ഭാഗം നുള്ളിയെടുക്കുക നുള്ളിയെടുത്ത് ഒരു പിടി മതിയാകും അത് എടുക്കുക എടുത്തതിന് ശേഷം നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകുക വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അത് വെള്ളം തോരാനായിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക വെള്ളം തോർന്നതിന് ശേഷം ഒന്നെങ്കിൽ അമ്മിക്കല്ലിൽ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിനേക്കാളും നല്ലത് അമ്മിക്കല്ലിൽ അരച്ചെടുക്കുന്നതായിരിക്കും നല്ല രീതിയിൽ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയോ നല്ലൊരു കോട്ടൺ തുണി അല്ലെങ്കിൽ അരിപ്പ് ഉപയോഗിച്ച് അതിന്റെ ചാറു മാത്രം പിഴിഞ്ഞെടുക്കുക അപ്പം ഈ കയ്യൂന്നി അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ വെള്ളം ചേർക്കാതെ അരയ്ക്കുക കേട്ടോ വെള്ളം ചേർക്കാതെ നല്ല രീതിയിൽ അരച്ചെടുക്കുക ഇതിന് ധാരാളം നീര് കിട്ടും നമുക്ക് ആ നീര് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം ഇതിങ്ങനെ ചെയ്യുന്നത് മുടിയെ നല്ല രീതിയിൽ വളരാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ബ്ലാക്ക് നിറം നൽകാനായിട്ട് ഈ ഒരു ജ്യൂസ് സഹായിക്കും അപ്പൊ താരനുള്ളവർക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം മുടി പൊട്ടിപ്പോകുന്നവർക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ജ്യൂസാണ് അല്ലെങ്കിൽ ഒരു ഹെയർ പായ്ക്കാണ് ഈ കയ്യൂന്നിയുടെ ജ്യൂസ് എന്ന് പറയുന്നത് അപ്പം എല്ലാം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് നല്ല രീതിയിൽ നമ്മുടെ മുടി വളരാനായിട്ട് സഹായിക്കും ഇത് ആഴ്ചയിൽ 1-2 തവണ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ 30 മിനിറ്റ് വെക്കുക അതിനുശേഷം വാഷ് ചെയ്യാം വാഷ് ചെയ്യേണ്ട സമയത്ത് ഹെയർ ഷാംപു ഒന്ന് യൂസ് ചെയ്യാതിരിക്കുക സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം ഇതിന് മണമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ സാധാ വെള്ളത്തിൽ മുടി നല്ല രീതിയിൽ അലമ്പി കഴുകി കളയുക അങ്ങനെ ചെയ്താൽ മാത്രം മതിയാകും അന്ന് ഷാംപു ഉപയോഗിക്കരുത് അപ്പൊ ഇത് നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടുന്ന ഒരു പായ്ക്കാണ് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതാണ് നമ്മുടെ വീട്ടിലെ കയ്യൂന്നി ഇതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാം ഇത് വെള്ളം നന്നായിട്ട് ചെല്ലുന്ന സ്ഥലങ്ങളിൽ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തഴച്ചുണ്ടാകും പിന്നെ നാട്ടുമ്പുറങ്ങളിലൊക്കെ തൊടികളിലൊക്കെ ഉണ്ടാകുന്നൊരു സംഭവമാണ് ഇതിന് ഇങ്ങനെ വെള്ള പൂവാണ് ഉണ്ടാകുക അത് ഉണങ്ങിയാണ് അതിനടുത്ത വിത്ത് ഉണ്ടാകുന്നത് ആയുർവേദ എണ്ണകളിലൊക്കെ ഒട്ടുമിക്ക എണ്ണകളിലും ഈ ഒരു കയ്യൂന്നി അടങ്ങിയിട്ടുണ്ട് അതായത് മുടി വളരാനുള്ള എണ്ണകളിലൊക്കെ ഈ ഒരു കയ്യൂന്നി മെയിനാണ് നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള നീലഭൃങ്ങാദി എണ്ണയിലൊക്കെ ഈ ഒരു കയ്യൂന്നി ഭൃംഗരാജ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുടി വളർച്ചയെ നന്നായിട്ട് ഇത് സഹായിക്കും ഇനി നമ്മുടെ ട്രിക്ക് പറയാം മുടി വളരാനായിട്ടുള്ള ട്രിക്കാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ നഖങ്ങൾ തമ്മിൽ ഒരസുന്ന ഒരു ട്രിക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലെ നല്ല രീതിയിൽ മുടിയെ വളരാനായിട്ട് ഇതൊന്ന് സഹായിക്കും കേട്ടോ അപ്പം രാവിലെയും വൈകിട്ടും സമയം ഉള്ളവര് രാവിലെയുമായിട്ട് ചെയ്യുക സമയം തീരെ ഇല്ല ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു നേരമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി നല്ല രീതിയിൽ വളരണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു നഖം ഇങ്ങനെ ഒരു 25 തവണ ഒന്ന് ഇങ്ങനെ 1, 2, 3 അങ്ങനെ ഒരു 25 തവണ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് 2 നേരം ചെയ്യുന്നത് നല്ല എഫക്റ്റീവ് ആണ് പറ്റില്ലാത്തവർക്ക് 1 നേരം ചെയ്യാവുന്നതാണ്
നമ്മുടെ തലയിലേറ്റ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നല്ല രീതിയിൽ മുടി വളരാനും ഒക്കെ ഈ ഒരു നെയിൽ വെച്ചിട്ടുള്ള ഈ ഒരു എക്സസൈസ് നന്നായിട്ട് സഹായിക്കും. ഇനി രണ്ടാമത്തെ കാര്യം മസാജിങ്. മൂന്ന് ടൈപ്പ് രീതിയിൽ നമുക്ക് മസാജ് കൊടുക്കാൻ മുടിക്ക. ഒന്നാമത് നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് മുടി പുറകോട്ടിട്ടതിന് ശേഷം ഇങ്ങനെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ്, എപ്പം മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് മതിയാകും. 5 മിനിറ്റ് കൂടുതൽ മസാജ് ചെയ്യണ്ട. ഒത്തിരി ഹാർഡാക്കി മസാജ് കൊടുക്കാതിരിക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ 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 ഇങ്ങനെ തലയോട്ടിയിലൊന്ന് നല്ല രീതിയിൽ മസാജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊരു 5 മിനിറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുടി മുമ്പോട്ടിടുക. മുമ്പോട്ടിട്ടതിന് ശേഷം നമ്മുടെ മുടിയിൽ ഈ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ കൈ ഇതിലേക്ക്, അതായത് ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം മുടിയെ മസാജ് കൊടുക്കുക. മസാജ് കൊടുക്കുന്നത് ഇത് ഒരു 5 മിനിറ്റ് ചെയ്യാം. പിന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വേറൊരു മെത്തേഡാണ് നമ്മുടെ കട്ടിലിൽ കിടന്ന് തല വെളിയിലേക്കിട്ട് മുടി വെളിയിലേക്കിട്ടതിന് ശേഷം മസാജ് കൊടുക്കും. ഇത് നല്ല എഫക്റ്റീവ് ആണ്. ഇത് ഒരു 5 മിനിറ്റ് ചെയ്യാം. അപ്പൊ ഇതിലേതെങ്കിലും ഒരു മസാജ് തെരഞ്ഞെടുക്കുക. രാവിലെയും വൈകിട്ടും ഇതും കൂടി ചെയ്യുക. ഈ നെയിലിന്റെ എക്സസൈസിന്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോഴാണെങ്കിലും എന്തൊരു കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ഫസ്റ്റ് നമ്മുടെ കൈകൊണ്ട് നമ്മുടെ മുടിയിലുള്ള ജടകളൊക്കെ എടുത്ത് കളയുക. കളഞ്ഞതിന് ശേഷം മുടിയുടെ അഗ്രം ഭാഗം നന്നായിട്ട് ചീപ്പ് കൊണ്ട് ചെയ്യുക. ചെയ്യുന്നതിനു ശേഷം മുടിയുടെ മുകളിൽ നിന്ന് ചെയ്യുക. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ മുടി ഇങ്ങനെയാണല്ലോ നമ്മൾ മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തു കഴിയുമ്പോൾ സാധാരണയായിട്ടും ജട വരും. ആ ജട കൈകൊണ്ട് മാത്രം എടുത്തു കളയുക. നമ്മുടെ ചീപ്പ് ഉപയോഗിച്ച് എടുത്തു കളയരുത്. കൈകൊണ്ട് മാത്രം എടുത്തു കളയുക. അപ്പൊ ഈ ഒരു ട്രിക്സും അതുപോലെ തന്നെ ഈ ഒരു ഹെയർ പായ്ക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഹെയർ പായ്ക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ നിങ്ങളെ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.